നമസ്കാരം, കെ സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സി പി എം സ്ത്രീ പീഡന വീരന്മാരുടെ പാർട്ടിയായി മാറിയെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ബി ജെ പിയുമായി ധാരണയുണ്ടാക്കുന്നത് കോൺഗ്രസ് അല്ലെന്നും സി പി എം ആണെന്നും ഗീബൽസിയൻ തത്വങ്ങളെയാണ് സി പി എം എപ്പോഴും കൂട്ടുപിടിക്കുന്നതെന്നും മുല്ലപ്പള്ളി. രവീശതന്ത്രി കുണ്ടാർ കൂടി തെരഞ്ഞെടുപ്പ് ഗോതയിലെത്തിയതോടെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. കാത്തിരിപ്പിനൊടുവിൽ പ്രബലനായ നേതാവ് തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി എത്തിയതിന്റെ ആവേശത്തിൽ അണികൾ. ലോക ക്ഷയരോഗ ദിനാചരണം, ജില്ലാതല പരിപാടികൾ ശനിയാഴ്ച. ഒളിമ്പിക്സ് താരം ഡോക്ടർ പി ടി ഉഷ മുഖ്യാതിഥിയാകും. വോട്ടർമാർക്കുള്ള ഉത്കണ്ഠയും ആകാംക്ഷയും ഒഴിവാക്കുന്നതിന് ജില്ലാ ഭരണകൂടം കളക്ട്രേറ്റിൽ വോട്ടിംഗ് ഡെമോ ഹട്ട് സ്ഥാപിച്ചു. ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, വി വി പാറ്റ് എന്നിവയും ഡെമോ ഹട്ടിൽ പരിചയപ്പെടാം. ഉപ്പളയിൽ വാഹന പരിശോധനയ്ക്കിടെ കാറിൽ കൊണ്ടുപോകുകയായിരുന്ന മാരകായുധങ്ങൾ മഞ്ചേശ്വരം പോലീസ് പിടിച്ചെടുത്തു. സംഭവത്തിൽ ഒരു 17-കാരനടക്കം 2 പേർ അറസ്റ്റിൽ. മഞ്ചേശ്വരം കുരുടപ്പദവിൽ നിന്നും ബസ് കണ്ടക്ടറുടെ പണവും മൊബൈലും വാച്ചും മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കുരുടപ്പദവ് ഗോലിക്കട്ടെ സ്വദേശി റഹ്മാൻ അലിയാസ് അബ്ദുൽ റഹ്മാനാണ് അറസ്റ്റിലായത്. വിസ്ഡം യൂത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ 24-ന് യുവജന സമ്മേളനം സംഘടിപ്പിക്കും. യുവത്വം കടമയാണ്, കലാപമല്ല എന്ന പ്രമേയത്തിലാണ് സമ്മേളനം. വാർത്തകൾ വിശദമായി. ചെറുപ്പുളശ്ശേരി പീഡനം, ഓച്ചിറ സംഭവങ്ങളിലൂടെ സി പി എം സ്ത്രീ പീഡന വീരന്മാരുടെ പാർട്ടിയായി മാറിയെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ബി ജെ പിയുമായി ധാരണയുണ്ടാക്കുന്നത് കോൺഗ്രസ് അല്ല, സി പി എം ആണ്. ഗീബൽസിയൻ തത്വങ്ങളെയാണ് സി പി എം എപ്പോഴും കൂട്ടുപിടിക്കുന്നതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാസർഗോഡ് ഡി സി സി ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്ത്രീ പീഡക വീരന്മാരുള്ള പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഈ രാജ്യത്തെ സ്ത്രീ സുരക്ഷിതത്വത്തെക്കുറിച്ചും വനിതാ മതിലിനെക്കുറിച്ചും സംസാരിക്കാൻ എന്താണ് ധാർമ്മിക അവകാശം? നിങ്ങൾക്കൊന്നും പറയാനില്ല സാർ. ഈ സംസ്ഥാനത്തെ ആഭ്യന്തര സമാധാനം തകർത്തിരിക്കുന്നു. കേരളത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും കഴിവേട്ട ആഭ്യന്തരകാര്യമന്ത്രിയായിരിക്കുന്നു. ഒരു നിയന്ത്രണവും പിടിപ്പും അദ്ദേഹത്തിനില്ല. ആഭ്യന്തരംഗം ആകെ കുത്തൊഴിഞ്ഞൊരു പുസ്തകമായിരിക്കുന്നു. കോൺഗ്രസിൽ എവിടെയും പ്രശ്നങ്ങളില്ലെന്നും തിരഞ്ഞെടുപ്പിനെ പാർട്ടി ഒറ്റക്കെട്ടായി നേരിടുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. കോഴിക്കോട് ഡി സി സിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കും. പെരിയയിലെ ഇരട്ടക്കൊലപാതക കേസിൽ സി ബി ഐ അന്വേഷണം വേണം. സംഭവത്തിലെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണം. ഗൂഢാലോചന നടത്തിയ സി പി എം ജില്ലാ നേതാക്കളെ പിടികൂടണമെന്നും നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ആസൂത്രിതമായി നടന്ന ഈ കൊലപാതകം പുറത്തു കൊണ്ടുവരാതിരിക്കാൻ നടത്തിയിരുന്ന ഒരു ശ്രമമായിട്ട് മാത്രമേ ഞങ്ങൾ കാണാൻ സാധിക്കുള്ളൂ. ആ കൊലപാതകം അന്വേഷിക്കപ്പെടണം. ആ കൊലപാതകത്തിന് കുറ്റവാളികളായിട്ടുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ആ കൊലപാതകികളുടെ കയ്യിലേക്ക് ആയുധം കൊടുത്തിട്ടുള്ള സി പി എമ്മിൻ്റെ സംസ്ഥാന ജില്ലാ നേതൃത്വത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കർശനമായ രൂപത്തിൽ ശിക്ഷിക്കപ്പെടണം എങ്കിൽ മാത്രമേ നമ്മുടെ ഉത്തര മലബാറിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരയ്ക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിക്കുന്നു. യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കളും മുല്ലപ്പള്ളിയോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം കാസർഗോട്ട് ആദ്യമായി എത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി രവീശതന്ത്രി കുണ്ടാറിന് ഉജ്ജ്വല സ്വീകരണം നൽകി. ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ എൻ ഡി എ നേതാക്കളും പ്രവർത്തകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കാഹളമൊരുക്കിയാണ് എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കൂടിയായ ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രവീശതന്ത്രി കുണ്ടാറിന് സ്വീകരണമൊരുക്കിയത്. പ്രമീള സി നായിക്, അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, ഗണേഷ് പാറക്കട്ട, കൃഷ്ണൻ, ദിനേശ് മടപ്പുര, പി സുരേഷ് കുമാർ ഷെട്ടി, പി രമേശ്, എം ബാലകൃഷ്ണ ഷെട്ടി അടക്കം നിരവധി നേതാക്കൾ സംസാരിച്ചു. ഞങ്ങൾക്ക് 100% വിജയപ്രതീക്ഷയുണ്ട്. ഇതുവരേക്ക് അസംബ്ലി ഇലക്ഷനിൽ കൂടി ഞങ്ങൾ നല്ലോണം ഫൈറ്റ് കൊടുത്തവരാണ്. അതിനെക്കൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ തീർച്ചയായിട്ടും ജയിക്കുമെന്ന് പറയണേ പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസമാണ്.
മഞ്ചേശ്വരം മുതൽ കല്ലാശ്ശേരി വരെയുള്ള ക്ഷേത്രങ്ങളാണിപ്പോൾ ഞങ്ങൾ എം പി കോൺഫറൻസ്. അതിനുകൊണ്ട് പ്രചരണം എല്ലാ മേഖലകളിലൂടെയും നടത്തും. എല്ലായിടത്തും കൂടി വോട്ട് കൂടുതൽ ഞങ്ങൾക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായതിനെ കൊണ്ട് എല്ലാ മേഖലകളിലൂടെ ഞങ്ങൾ പ്രചരണം നടത്തും. സ്ഥാനാർത്ഥിയെ കാണുവാനും സ്വീകരിക്കുന്നതിനുമായി നൂറുകണക്കിന് പ്രവർത്തകരാണ് ഓഫീസിലേക്ക് ഒഴുകിയെത്തിയത്. ന്യൂസ് ഡെസ്ക്, KCN. NDA സ്ഥാനാർത്ഥിയായി രവീശ തന്ത്രി കുണ്ടാർ കൂടി തെരഞ്ഞെടുപ്പ് ഗോതയിലെത്തിയതോടെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. കാത്തിരിപ്പിനൊടുവിൽ പ്രബലനായ ഒരു നേതാവ് തന്നെ NDA സ്ഥാനാർത്ഥിയായി എത്തിയതിന്റെ ആവേശത്തിലാണ് അണികൾ. ദേശീയ തലത്തിൽ തന്നെ വളരെ പ്രാധാന്യത്തോടെ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം. ശക്തമായ ത്രികോണ മത്സരം നടക്കാറുള്ള മണ്ഡലത്തിൽ ഇത്തവണ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് മുന്നണികൾ കളത്തിലിറക്കിയത്. LDFന് വേണ്ടി KP സതീശ്ചന്ദ്രനും UDFന് വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താനും മത്സരിക്കുമ്പോൾ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ ഇത്തവണ നറുക്കുവീണത് BJPയുടെ പ്രബല നേതാവായ രവീശ തന്ത്രി കുണ്ടാറിനാണ്. ഇടത് വലത് മുന്നണികൾ പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നോട്ടു പോയപ്പോൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് NDAയുടെ സ്ഥാനാർത്ഥി ആരാണെന്നറിയുന്നതിനായിരുന്നു. BJP ജില്ലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള സി നായിക് തുടങ്ങിയവരിൽ ആരെങ്കിലും സ്ഥാനാർത്ഥിയായി വരുമെന്നായിരുന്നു അഭ്യൂഹം. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് മികച്ച പരിചയവും BJPയുടെ പ്രബല നേതാവുമായ രവീശ തന്ത്രി കുണ്ടാർ സ്ഥാനാർത്ഥി പട്ടികയിൽ അവസാന നിമിഷം ഇടം പിടിക്കുകയായിരുന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റായിരിക്കെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കാസർഗോഡ് നിയോജകമണ്ഡലം സ്ഥാനാർത്ഥിയായിരുന്നു രവീശ തന്ത്രി കുണ്ടാറിന്റെ പ്രത്യക്ഷ രാഷ്ട്രീയ പ്രവേശം. പിന്നീട് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണ കന്നഡ ജില്ലയിലെ ബൽത്തങ്ങാടി മണ്ഡലത്തിന്റെ പ്രഭാരിയായി ചുമതല ലഭിച്ചു. നിലവിൽ മഞ്ചേശ്വരം നിയോജകമണ്ഡലം പ്രഭാരി, BJP സംസ്ഥാന സമിതി അംഗം എന്നീ ചുമതലകളും രവീശ തന്ത്രി കുണ്ടാർ വഹിക്കുന്നുണ്ട്. മത സാമുദായിക ശക്തികൾ കൂടി വിധി നിർണയിക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ NDA രവീശ തന്ത്രി കുണ്ടാറിനെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്തിയത് വ്യക്തമായ കണക്കുകൂട്ടലുകളോടുകൂടി തന്നെയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ വോട്ടുകൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ച രവീശ തന്ത്രി കുണ്ടാറിന്റെ മത്സര പരിചയവും ഒപ്പം കർണാടകയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അനുഭവ സമ്പത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ. എന്തായാലും ഇടത് വലത് മുന്നണികൾ പ്രമുഖരെ തന്നെ ഇറക്കി കാസർഗോഡൻ കോട്ട കീഴടക്കുവാനൊരുങ്ങുമ്പോൾ അതത്ര എളുപ്പമാകില്ല എന്നാണ് രവീശ തന്ത്രി കുണ്ടാറിന്റെ രംഗപ്രവേശത്തോടെ വ്യക്തമാകുന്നത്. കൊമ്പന്മാർ കൊമ്പുകോർക്കുന്ന കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയിട്ടുണ്ട്. അരയും തലയും മുറുക്കി മുന്നണികൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ വാക്പോരാട്ടം തുടരുമ്പോൾ കാസർഗോഡിന്റെ ചെങ്കോൽ അവസാനം ആര് സ്വന്തമാക്കുമെന്ന കാത്തിരിപ്പിലാണ് ജനങ്ങൾ. ന്യൂസ് ഡെസ്ക്, KCN. ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള ജില്ലാതല പരിപാടികൾ ശനിയാഴ്ച നടക്കും. ഒളിമ്പിക്സ് താരം ഡോക്ടർ PT ഉഷ മുഖ്യാതിഥിയാകുമെന്ന് കലക്ടർ ഡോക്ടർ DSജിത് ബാബുവും ജില്ലാ TB ഓഫീസർ ഡോക്ടർ ആമിന മുണ്ടോളും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ ജനപ്രതിനിധികൾ ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടാകില്ല. 11 കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് സമീപം കലക്ടർ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AP ദിനേശ് കുമാർ അധ്യക്ഷത വഹിക്കും. രാവിലെ 9:30 പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന ക്ഷയരോഗ റാലി ജില്ലാ പോലീസ് മേധാവി ജെയിംസ് ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്യും. 1882 March 24 സർ റോബർട്ട് കോക്ക് ക്ഷയരോഗാണു കണ്ടുപിടിച്ചതിന്റെ 137 വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടിയെന്നും ഇവർ പറഞ്ഞു. ഒളിമ്പ്യൻ PT ഉഷ ഇവിടെ വരുന്നുണ്ട്. PT ഉഷ കാസർഗോഡിനൊപ്പം ഓടുന്നു എന്നുള്ള ഒരു ടാങ്ക് ലൈനോടുകൂടിയാണ് നമ്മൾ ഈ പരിപാടികൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പരിപാടി രാവിലെ 9:30 നമ്മുടെ ജില്ലയുടെ SP ശ്രീ ജെയിംസ് ജോസഫ് IPS ആണ് അതിൻ്റെ ഒരു കൂട്ട ഓട്ടം ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ ജനറൽ ഹോസ്പിറ്റൽ വരെയുള്ള ദൂരമാണ് SP ഫ്ളാഗ് ഓഫ് ചെയ്ത് ആ ഓട്ടം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും പങ്കെടുക്കും. ഓടിക്കൊണ്ടല്ലെങ്കിലും ഒരു പക്ഷേ അതിൻ്റെ കൂടെ പങ്കെടുക്കാം എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ പരിപാടി 11:00 ഒരു പൊതുസമ്മേളനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഉദ്ഘാടകൻ
ഇപ്പോൾ ഇലക്ഷൻ സമയമായതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറാണ്. മുഖ്യാതിഥിയായിട്ട് ഒളിമ്പ്യൻ ഡോക്ടർ പി ടി ഉഷ പങ്കെടുക്കും. ജില്ലയിൽ 2018 കണക്ക് പ്രകാരം 737 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മുൻവർഷം 788 ആയിരുന്നു. രോഗം കുറഞ്ഞു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഉദുമ ഗ്രാമപഞ്ചായത്തിലെ തീരദേശ മേഖലയിലാണ് കൂടുതൽ രോഗബാധിതർ. മരുന്നേൽക്കാത്ത ക്ഷയരോഗികളുടെ എണ്ണം ജില്ലയിൽ 157 ആണ്. ഇതിൽ 31 പേർ ഇപ്പോൾ ചികിത്സയിലാണെന്നും ജില്ലാ ക്ഷയരോഗ ഓഫീസറും ജില്ലാ കളക്ടറും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, KCN. വോട്ടർമാർക്ക് വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഉത്കണ്ഠയും ആകാംക്ഷയും ഒഴിവാക്കുന്നതിന് ജില്ലാ ഭരണകൂടം കളക്ടറേറ്റിൽ വോട്ടിംഗ് ഡെമോ ഹട്ട് സ്ഥാപിച്ചു. ഇതിലൂടെ വോട്ടർമാർക്ക് വോട്ടിംഗ് യന്ത്രം വിശദമായി പരിചയപ്പെടുവാനും ഡെമോ വോട്ട് ചെയ്യുവാനും സാധിക്കും. ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, VVPAT എന്നിവയും വിശദമായി പരിചയപ്പെടാം. ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബുവിന്റെ സാന്നിധ്യത്തിൽ ചെമ്മനാട് സ്വദേശിനി ടി നിമ്മി വോട്ടിംഗ് ഡെമോ ഹട്ട് ഉദ്ഘാടനം ചെയ്തു. നിമ്മിയുടെ കന്നിവോട്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുതായി ആവിഷ്കരിച്ച VVPATഉം ഇലക്ട്രോണിക് മെഷീനും പൊതുജനത്തിന് പരിചയപ്പെടുത്തി തെരഞ്ഞെടുപ്പ് സുഗമമാക്കുന്നതിനാണ് വോട്ടിംഗ് പരിശീലന കേന്ദ്രം ആരംഭിച്ചത്. സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താം. പൊതുജനത്തിനും കന്നിവോട്ടർമാർക്കും വോട്ട് ചെയ്ത് പരിശീലിക്കുന്നതിനും സംശയ ദൂരീകരണം നടത്തുന്നതിനും വോട്ടിംഗ് പരിശീലന കേന്ദ്രം ഏറെ ഉപയോഗപ്രദമാണ്. തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കുവാൻ ജില്ലയിൽ 968 പോളിംഗ് സ്റ്റേഷനുകളിലും VVPAT മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ VVPAT മെഷീൻ പൊതുജനങ്ങൾക്ക് പരിചിതമാവേണ്ടത് അനിവാര്യമാണ്. വോട്ട് ചെയ്യൽ എളുപ്പമാവാൻ ഇത് സഹായിക്കും. VVPAT മെഷീനിലൂടെ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ വോട്ട് രേഖപ്പെട്ടതെന്ന് ഉറപ്പാക്കുവാൻ കഴിയും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് VVPAT മെഷീൻ ആദ്യമായി ഉപയോഗിച്ചത്. ഈ വർഷം എല്ലാ മണ്ഡലങ്ങളിലും VVPAT ഉപയോഗിക്കുന്നുണ്ട്. വോട്ടർമാർ വോട്ട് ചെയ്താൽ തൊട്ടടുത്തുള്ള VVPAT മെഷീനിൽ ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് അയാളുടെ പേരും സീരിയൽ നമ്പറും ചിഹ്നം തുടങ്ങിയവ 8 സെക്കൻഡോളം സ്ക്രീനിൽ കാണാം. 8 സെക്കൻഡിന് ശേഷം ഇതിന്റെ സ്ലിപ്പ് മെഷീനോട് അനുബന്ധിച്ചുള്ള ബോക്സിൽ വീഴും. ഇങ്ങനെ ഓരോ വോട്ടർമാരുടെയും സ്ലിപ്പ് VVPAT മെഷീനിലെ ബോക്സിൽ സൂക്ഷിക്കപ്പെടും. VVPATന്റെ ഈ പ്രവർത്തനങ്ങൾ വോട്ടിംഗ് പരിശീലന കേന്ദ്രത്തിലൂടെ വിശദമായി പരിചയപ്പെടുവാനുള്ള അവസരമാണ് പൊതുജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, KCN. ഉപ്പളയിൽ വാഹന പരിശോധനയ്ക്കിടെ കാറിൽ കൊണ്ടുപോവുകയായിരുന്ന മാരകായുധങ്ങൾ മഞ്ചേശ്വരം പോലീസ് പിടിച്ചെടുത്തു. സംഭവത്തിൽ ഒരു 17-കാരനെയടക്കം 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉപ്പള കൈക്കമ്പയിൽ നിന്നും പൈവളികയിലേക്ക് പോവുകയായിരുന്ന കാറിൽ നിന്നായിരുന്നു മാരകായുധങ്ങൾ പിടികൂടിയത്. സംഭവത്തിൽ കാറിലുണ്ടായ 17-കാരനെയും ഉപ്പള സ്വദേശിയായ തൗസീഫ് എന്ന യുവാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കാറിൽ നിന്നും വാളുകൾ കത്തിയടക്കമുള്ള മാരകായുധങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത്. കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മഞ്ചേശ്വരം CI ദിനേശ്, SI സുഭാഷ് ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം. മഞ്ചേശ്വരം കുരുടപ്പദവിൽ നിന്നും ബസ് കണ്ടക്ടറുടെ പണവും മൊബൈലും വാച്ചും മോഷ്ടിച്ച സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുരുടപ്പദവ് ഗോലിക്കട്ട സ്വദേശി റഹ്മാൻ അലിയാസ് അബ്ദുൽ റഹ്മാനാണ് അറസ്റ്റിലായത്. ഉപ്പള റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ കണ്ടക്ടർ ജയപ്രകാശാണ് കവർച്ചയ്ക്കിരയായത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രാത്രി ബസ് സർവീസ് കഴിഞ്ഞതിന് ശേഷം കുരുടപ്പദവിൽ മുറിയിൽ കിടന്നുറങ്ങിയ ജയപ്രകാശിന്റെ ബാഗിലുണ്ടായിരുന്ന 15,000 രൂപ അടക്കം മൊബൈൽ ഫോൺ, വാച്ച് എന്നിവ പ്രതി മോഷ്ടിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് ജയപ്രകാശ് മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകിയിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയായ ഗോലിക്കട്ടെ സ്വദേശി റഹ്മാൻ അലിയാസ് അബ്ദുൽ റഹ്മാനെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ഡെസ്ക്, KCN. വിസ്ഡം യൂത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ 24 യുവജന സമ്മേളനം സംഘടിപ്പിക്കും. യുവത്വം കടമയാണ്, കലാപമല്ല എന്ന പ്രമേയത്തിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന് വിസ്ഡം യൂത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യുവജന സമ്മേളനം കെ സജാദ് ഉദ്ഘാടനം ചെയ്യും. വിവിധ സെഷനുകളിലായി CP സലീം, ഹാരിസ് കായക്കൊടി, മുജീബ് റഹ്മാൻ സ്വലാഹി, നൌഫൽ മദീനി, റഫീഖ് മൗലവി എന്നിവർ ക്ലാസുകൾ എടുക്കും. സമ്മേളനത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന
ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 9 മുതൽ നൗഫൽ മദീനി, ഷെരീഫ് തളങ്കര, ഫഹൂം സിയാബ്, സി എച്ച് റഷീദ് അണങ്കൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമാന്തര സർവീസിന്റെ പേരിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഓട്ടോ യാത്രികരെ പീഡിപ്പിക്കുന്നതായി പരാതി. നടപടി ആവശ്യപ്പെട്ട CITU നേതാക്കൾ ജോയിന്റ് RTO മുന്നിലെത്തി. ഓട്ടോറിക്ഷകളുടെ സമാന്തര സർവീസ് തടയുന്നതിന്റെ ഭാഗമായി മലയോര റോഡുകളിലെ ദീർഘദൂര യാത്രക്കാരെ ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നുവെന്നാണ് പരാതി. ദീർഘദൂര ഓട്ടം നടത്തുന്ന ഓട്ടോറിക്ഷാ ഡ്രൈവർമാർക്ക് ഇത് കടുത്ത ദുരിതമാണ് സമ്മാനിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ഇത്തരം നടപടികൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഓട്ടോ ടാക്സി ഫെഡറേഷൻ നേതാക്കൾ ഹൊസ്തുർഗ് ജോയിന്റ് RTO മുന്നിൽ എത്തിയത്. ഓട്ടോ ടാക്സി ഫെഡറേഷൻ നേതാക്കളുമായി ഹൊസ്തുർഗ് ജോയിന്റ് RTO സലീം വിജയകുമാർ ചർച്ച നടത്തി. ഓട്ടോ ടാക്സി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി കാറ്റാടിക്കുമാരൻ, ജില്ലാ സെക്രട്ടറി ഉണ്ണിനായർ, സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു, UK പവിത്രൻ, P രാഘവൻ, C പവിത്രൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഇത് സംബന്ധിച്ച പരാതിയും കൈമാറി. വിഷയത്തിൽ ജോയിന്റ് RTO ഇടപെട്ട് പരാതിക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്താനാണ് ഫെഡറേഷൻ തീരുമാനം. കർണാടകയിലും തമിഴ്നാട്ടിലെ തോവാളയിലുമൊക്കെ കണ്ടാസ്വദിച്ച സൂര്യകാന്തി പൂക്കളുടെ വസന്തം ഇനി കാസർഗോട്ടും. ഇരിയ എണ്ണപ്പാറയിൽ കർഷകനായ സുഗുവാണ് സൂര്യകാന്തി പൂക്കൾ വിരിയിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് വരെ ചെങ്കൽക്കുഴിയായിരുന്ന പ്രദേശത്താണ് സൂര്യകാന്തി പൂക്കൾ സൗരഭ്യം ചൊരിയുന്നത്. 3 ഏക്കർ വരുന്ന സ്ഥലത്ത് മുഴുവനായും വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തികൾ കാഴ്ചക്കാർക്ക് കുളിർമയുടെ മനോഹാരിത സമ്മാനിക്കുന്നു. ചെങ്കൽക്കുഴികൾ മണ്ണിട്ടു നികത്തിയാണ് സുഗു സൂര്യകാന്തി വിത്തിറക്കിയത്. ഇരിയ എണ്ണപ്പാറ 7-ാം മൈൽ പാതയിലൂടെ പോകുന്ന ഏതൊരാളെയും സുഗുവിന്റെ കൃഷിയിടത്തിലെ സൂര്യകാന്തി പൂക്കൾ ആകർഷിക്കും. കൃഷിയിൽ ഭാര്യ നീയും സുഗുവിനെ സഹായിക്കുന്നുണ്ട്. സൂര്യകാന്തി വിരിഞ്ഞതോടെ തേനീച്ച കൃഷിക്കും സഹായകമായെന്നാണ് സുഗുവിന്റെ പക്ഷം. സൂര്യകാന്തിക്കൊപ്പം പച്ചക്കറി കൃഷിയും സുഗു നടത്തുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM സ്ത്രീ പീഡന വീരന്മാരുടെ പാർട്ടിയായി മാറിയെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. BJPയുമായി ധാരണയുണ്ടാക്കുന്നത് കോൺഗ്രസ് അല്ലെന്നും CPM ആണെന്നും ഗീബൽസിയൻ തത്വങ്ങളെയാണ് CPM എപ്പോഴും കൂട്ടുപിടിക്കുന്നതെന്നും മുല്ലപ്പള്ളി. രവീശതന്ത്രി കുണ്ടാർ കൂടി തെരഞ്ഞെടുപ്പ് ഗോതയിലെത്തിയതോടെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. കാത്തിരിപ്പിനൊടുവിൽ പ്രബലനായ നേതാവ് തന്നെ NDA സ്ഥാനാർത്ഥിയായി എത്തിയതിന്റെ ആവേശത്തിൽ അണികൾ. ലോക ക്ഷയരോഗ ദിനാചരണം, ജില്ലാതല പരിപാടികൾ ശനിയാഴ്ച. ഒളിമ്പിക്സ് താരം ഡോക്ടർ PT ഉഷ മുഖ്യാതിഥിയാകും. വോട്ടർമാർക്കുള്ള ഉത്കണ്ഠയും ആകാംക്ഷയും ഒഴിവാക്കുന്നതിന് ജില്ലാ ഭരണകൂടം കളക്ട്രേറ്റിൽ വോട്ടിംഗ് ഡെമോ ഹട്ട് സ്ഥാപിച്ചു. ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, VVPAT എന്നിവയും ഡെമോ ഹട്ടിൽ പരിചയപ്പെടാം. ഉപ്പളയിൽ വാഹന പരിശോധനയ്ക്കിടെ കാറിൽ കൊണ്ടുപോകുകയായിരുന്ന മാരകായുധങ്ങൾ മഞ്ചേശ്വരം പോലീസ് പിടിച്ചെടുത്തു. സംഭവത്തിൽ ഒരു 17-കാരനടക്കം 2 പേർ അറസ്റ്റിൽ. മഞ്ചേശ്വരം കുരുടപ്പദവിൽ നിന്നും ബസ് കണ്ടക്ടറുടെ പണവും മൊബൈലും വാച്ചും മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. കുരുടപ്പദവ് ഗോലിക്കട്ടെ സ്വദേശി റഹ്മാൻ അലിയാസ് അബ്ദുൽ റഹ്മാനാണ് അറസ്റ്റിലായത്. വിസ്റ്റം യൂത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ 24-ന് യുവജന സമ്മേളനം സംഘടിപ്പിക്കും. യുവത്വം കടമയാണ്, കലാപമല്ല എന്ന പ്രമേയത്തിലാണ് സമ്മേളനം. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.